കലയും ജീവിതവും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മലയാളത്തിൻ്റെ താരരാജാവ്, മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം, നടന വിസ്മയം, നമ്മുടെ ലാലേട്ടൻ മോഹൻലാലിൻ്റെ രൂപഭാവാദികളോടെ നിരവധി സ്റ്റേജുകളിൽ നിറഞ്ഞ കയ്യടി നേടിക്കൊണ്ടിരിക്കുന്ന കൂത്തുപറമ്പിൻ്റെ സ്വന്തം മോഹൻലാൽ ജിജു കൃഷ്ണ. ജിജു കൃഷ്ണയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഹായ് ജിജു, നമസ്കാരം. എന്തൊക്കെയാണ്? ഹായ് വിജയേഷേട്ടാ, നമസ്കാരം. സുഖമായിരിക്കുന്നു. വീട്ടിൽ തന്നെ രണ്ട് മാസത്തോളമായി വീട്ടിൽ തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ ഒരുപാട് പ്രോഗ്രാം ക്യാൻസലായിപ്പോയി. 10-32 പ്രോഗ്രാം ക്യാൻസലായി. ആ ഒരു വിഷമമുണ്ട്. നമ്മൾ മാത്രമല്ല, എല്ലാവരുടെയും സ്ഥിതി അതൊക്കെ തന്നെയാണ്. ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാം. ആ ജിജു, പിന്നെ കൂത്തുപറമ്പല്ലേ സ്വദേശം? എൻ്റെ വീട് കൂത്തുപറമ്പ്. കൂത്തുപറമ്പാണ്, മാങ്ങാട്ടിടം, ദേശബന്ധു വായനശാല എന്ന് പറയുന്ന സ്ഥലത്താണ്. എപ്പോഴാണ് ജിജു കലാരംഗത്തേക്ക് വന്നു തുടങ്ങിയത്? 8 പഠിക്കുമ്പോഴാണ് ഞാൻ മിമിക്രി രംഗത്തേക്ക് ആദ്യമായിട്ട് വരുന്നത്. സ്കൂൾ യുവജനോത്സവത്തിൽ മിമിക്രിയിൽ 1st സമ്മാനം നേടാൻ പറ്റി. അതുപോലെ തന്നെ കേരളോത്സവത്തിൽ സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുക്കാൻ പറ്റി. പിന്നെ +1 +2 പഠിക്കുന്ന സമയത്താണ് ലാലേട്ടൻ്റെ ഫിഗർ വേദിയിൽ ആദ്യമായിട്ട് ചെയ്യുന്നത്. സ്ഫടികം, നിന്നിഷ്ടം എന്നിഷ്ടം, പിന്നീട് ഇപ്പോൾ ചെയ്യുന്ന ഫിഗറുകൾ സാഗർ, ഏലിയാസ് ജാക്കി, പുലിമുരുകൻ, ഒടിയൻ, ലൂസിഫർ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ പഴയകാല ലാലേട്ടൻ, ഇവയൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്ന ഫിഗറുകൾ. മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ മോഹൻലാലാണല്ലോ ഹൈലൈറ്റ്. പണ്ട് ചെറുപ്പം മുതലേ ലാലേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ലാലേട്ടൻ ഫിഗർ തന്നെ ചെയ്തങ്ങ് തുടങ്ങി. ലാലേട്ടൻ്റെ ഫിഗർ ഏകദേശം ഒരു 1500 വേദികളിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റി. അതൊരു ഭാഗ്യമുണ്ട് എനിക്ക്. ഇതിൻ്റെ റിസൾട്ടാണ്, ഇവിടെ വരുന്നതിൻ്റെ ശത്രുക്കൾ പോലും എൻ്റെ അതിഥികളാണ്. വിശേഷം ലാലൻ്റെ ശബ്ദം ഞാൻ ചെയ്യാറില്ല, ലാലൻ്റെ ഫിഗർ മാത്രം ചെയ്യാറുള്ളൂ. ഇപ്പോൾ വേദിയിൽ ശബ്ദം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഫിഗറും ശബ്ദവും കൂടി ഒന്നിക്കുമ്പോഴാണ് പൂർണ്ണതയുണ്ടാകുന്നത്. എത്രയും പെട്ടെന്ന് ശബ്ദം കൂടി അനുകരിക്കാൻ സാധിക്കട്ടെ. ഇപ്പോൾ ആരൊക്കെ ശബ്ദമാണ് അനുകരിക്കുന്നത്? ആദ്യമായിട്ട് ജനാർദ്ദന സാർ. പഴയകാല സിനിമയിൽ അദ്ദേഹം വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് വേറൊരു ടോണായിരുന്നു. മിസ്റ്റർ താമസ്, ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് അവൻ പോലും നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ല. നാളെ നേരം എടുക്കുമ്പോൾ അവൻ്റെ കഴുത്തിന് മേലെ തല കാണാൻ പാടില്ല. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഓർമ്മയിരിക്കട്ടെ. പിന്നീട് അദ്ദേഹം കോമഡി രംഗങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ശബ്ദത്തിന് വേറൊരു ടോണായിരുന്നു. അതുപോലെ തന്നെ ബിന്ദു പളിക്ക ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. എടാ അശോകം, പഠിക്കുന്ന സമയത്ത് എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ ഞാൻ പരീക്ഷയെ തോറ്റു. അതെങ്ങനെയാ? അവറ്റകൾക്ക് എന്നോട് ഒരു സ്നേഹമില്ലേടാ. ബാലചന്ദ്ര മേനോൻ. എനിക്ക് എന്നെ മനസ്സിലാക്കാൻ, എൻ്റെ മനസ്സിൻ്റെ വിങ്ങിന് മനസ്സിലാക്കാൻ നിനക്ക് ആവില്ലടാ. കൂട്ടാ, വടാ, ഓടാ. അത് നമ്മുടെ പ്രിയകരനായ കോമഡി നടൻ സംവിധാനമൊക്കെ കൊച്ചിൻ ഹനീഫ്. അസവൻ എത്ര പന്തി കെറ്റ പൊട്ട്. ഒരു പാട്ട് പാട്ടെ. ടിക്കിരി 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 പട്ടാളം, ഡുബുക്ക് 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 പട്ടാളം, ടിക്കിരി ടിക്കിരി ഡുബുക്ക് ഡുബുക്ക്. ഏത് പന്നിയാണ് മനസ്സിന് പാടാൻ പറ്റുന്ന പാട്ടൊക്കെ എഴുതിയിട്ട് നാക്കുളിക്കിട്ട് പാടാൻ പറ്റുന്നില്ല. കോപ്പിലെ പാട്ട്. അതേപോലെ തന്നെ മലയാളത്തിൻ്റെ മഹാനടി ഷീലാമ്മ. ഷീലാമ്മയെ ഒന്ന് അലയിരിക്കുകയാണ്. എൻ്റെ മാത്ത് കുട്ടിച്ചായൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലാമായിരുന്നു. എൻ്റെ ജോസുമോൻ പറയുകയാ, എനിക്ക് കൊളസ്ട്രോൾ ആണെന്ന്. നേരാണോ വക്കീലേ? മാളൂ. അടുത്തത് ഏറ്റവും സുന്ദരനായ വില്ലൻ, എല്ലാവരും പഴയ നടന്മാരാണ്, കെ പി ഉമ്മർ. ശൂഭി, നീ സഹകരിക്കുകയാണെങ്കിൽ നിനക്ക് ആനിയെ വാങ്ങിച്ചു തരും, ചേനിയെ വാങ്ങിച്ചു തരും, ആനപ്പിണ്ടത്തെ വാങ്ങിച്ചു തരും, ഒരു പാട്ട് പാടിത്തരും. ജിജു മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ്റെ മെമ്പർ കൂടിയാണല്ലോ,
എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അസോസിയേഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ കൂത്തുപറമ്പ് ലാലേട്ടൻ ഫാൻസ് അസോസിയേഷനിലെ ഒരു മെമ്പറാണ്. ഇന്നലെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ മെയ് 21 പ്രമാണിച്ച് എല്ലാ മെമ്പേഴ്സും ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ബേബി സിനിമാസിലെ സ്റ്റാഫുകൾക്ക് പച്ചക്കറി കിറ്റുകളും മാസ്കുകളൊക്കെ വിതരണം ചെയ്തു. കഴിഞ്ഞ വർഷം തൊക്കിലങ്ങാടി പാലാപ്പറമ്പിൽ അഗതി മന്ദിരത്തിൽ കേക്കൊക്കെ മുറിച്ച് ഒരു നേരത്തെ ഭക്ഷണമൊക്കെ കൊടുത്ത് അവരൊക്കെ പാട്ടൊക്കെ പാടി അവരുമായിട്ട് സൗഹൃദം പങ്കിട്ടിരുന്നു. ഇപ്പോൾ ഇപ്രാവശ്യം സാമൂഹിക അകലം പാലിക്കേണ്ടതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതേപോലെ തന്നെ നമ്മുടെ കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, കണ്ണൂർ ഫിലിം സിറ്റി, സവിത, സരിത, സമുദ്ര, സാഗര അവിടെയുള്ള ജീവനക്കാർക്ക് പച്ചക്കറി കിറ്റും മാസ്കുകളൊക്കെ വിതരണം ചെയ്തു. അതുപോലെ തന്നെ തലശ്ശേരി യൂണിറ്റിലെ അംഗങ്ങൾ മാസ്ക്, ഫയർ സ്റ്റേഷനിലും ഹോസ്പിറ്റലിലൊക്കെ മാസ്കുമൊക്കെ വിതരണം ചെയ്തു. ഇങ്ങനത്തെ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് ചെയ്യാൻ പറ്റി. ഫാൻസ് അസോസിയേഷൻ ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ്റെ എല്ലാ മെമ്പർമാർക്കും ഒരു ബിഗ് ഹായ്. ജിജു, എന്തൊക്കെയാണ് ലോക്ക്ഡൗൺ കാലത്തെ വിശേഷങ്ങൾ? COVID-19 വൈറസ്, കൊറോണയെ പറ്റിയിട്ടുള്ള 2-3 പാട്ടുകൾ അഭിനയിക്കാൻ പറ്റി. വീട്ടിൽ തന്നെ ചെയ്തു, വിഷ്വൽ ചെയ്തിട്ട്. അത് നമ്മുടെ ഗുണ്ടൂർ മല ടീംസ് എന്ന് പറയുന്ന രമിൽ തലശ്ശേരിയാണ് അതിൻ്റെ ഡയറക്ഷൻ ചെയ്തത്. അതേപോലെ തന്നെ പാട്ടൊക്കെ ചെയ്തത് അനീഷ് പെരുന്താറ്റിൽ, ഷമ്മു തലശ്ശേരി എന്ന് പറയുന്ന അദ്ദേഹമാണ് സംഗീതം ചെയ്തത്. പിന്നെ ഇപ്പോൾ വീട്ടിൽ തന്നെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ പല പല ടിക്ടോക്കുകളൊക്കെ കളിക്കുന്നുണ്ട്. ഒരുപാട് ടിക്ടോക്ക് കളിക്കാൻ പറ്റി, വെറൈറ്റി ടിക്ടോക്കൊക്കെ. പിന്നെ വീട്ടിൽ തന്നെ മിമിക്രിയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു. പുതിയ നടന്മാരൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയും മകളും ഒക്കെയുള്ള ടിക്ടോക്കുകൾ കണ്ടിട്ടുണ്ട്. ഫാമിലി നല്ല സപ്പോർട്ടാണെന്ന് തോന്നുന്നു? തീർച്ചയായും വിശേഷേട്ട, ഭാര്യ നല്ല സപ്പോർട്ടാണ്. അധ്യാപികയാണ്, കണ്ണൂർ കസ്തൂർബ പബ്ലിക് സ്കൂൾ ചെറക്കൽ വർക്ക് ചെയ്യുന്നു. ഒരു മോളുണ്ട്, 2.5 വയസ്സുള്ള ആഷ്വി ബാല. പിന്നെ അമ്മയും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് എൻ്റേത്. അതുപോലെ തന്നെ വിജയശേട്ട, ഞാൻ കുറച്ച് ഭക്തിഗാനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അയ്യപ്പ ഭക്തിഗാനങ്ങൾ ഈ സീസണിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വിജയശേട്ടൻ തന്നെ അത് ഡയറക്ഷൻ ചെയ്ത് തരണം. അതുപോലെ തന്നെ പഴയകാല ഓർമ്മകളൊക്കെ ഇപ്പോൾ ഈ സമയത്ത് ഓർക്കുവാണ്. നമ്മുടെ മണികണ്ഠ ജ്യോതി ടീം, കൂത്തുപറമ്പിലെ അരുൺരാജ സംഗീതം, വിനീഷ് കൂത്തുപറമ്പ് രചന, സമീർ വടക്കുംപാട് ക്യാമറ, തമ്പി മേക്കപ്പ്, ആ ടീം ഒന്നുകൂടി നമുക്ക് ഒരുമിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. അതെ, ശരിയാണ്. നമ്മുടെ ഗായകൻ നീഷ് മകേരി, ആർട്ട് ശ്രീജിത്തേട്ടൻ, അഭിനേതാക്കൾ എല്ലാവരുടെയും ഒരാഗ്രഹം കൂടിയാണ് വീണ്ടും ഒരൊത്തുചേരൽ. ജിജുവിൻ്റെ രചനയിൽ കൂടിയാവട്ടെ മണികണ്ഠ ജ്യോതിയുടെ അടുത്ത കൂട്ടായ്മ. നമ്മുടെ ഭക്തിഗാനങ്ങൾ ഇപ്പോഴും ചാനലിലൂടെയൊക്കെ വരുമ്പോൾ അത് കാണുമ്പം തന്നെ ഒരുപാട് കോൾസൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. സന്ധ്യാസമയത്ത് ടി വിയിലൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാർ വിളിച്ചു പറയും നിങ്ങളുടെ ഭക്തിഗാനം പിന്നെ ഇപ്പം കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ലൈക്കും ചെയ്യുക. വീണ്ടും പുതിയ ഒരതിഥിയും അവരുടെ വിശേഷങ്ങളുമായി കാണാം. അതുവരേക്കും